romantic movie എന്നാണ് എനിക്ക് തോന്നുന്നത്. What do you want to say? അതെ, ഇത് നല്ല ഫൺ റൊമാൻറ്റിക് മൂവി തന്നെയാണ്. അതെ, തീർച്ചയായും. ഓക്കെ, എന്തായാലും നമ്മുടെ എൻ്റെ ക്രൂ ഇവിടെ ഉണ്ട്. നമുക്ക് അവരെ എല്ലാവരും ഒന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome and let's start from Nestle. Yes, ladies and gentlemen, put your hands together and let's welcome Nestle on the stage. ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന February 9 സിനിമ തിയേറ്ററുകളിലെത്തുകയാണ് പ്രേമലു. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിലും ലുലു ഗ്രൂപ്പിനും ലുലു സെലിബ്രേറ്റിനും എൻ്റെ വളരെ നന്ദി. കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ് ആയിരുന്നു പ്രേമലുവിൻ്റെ. അപ്പം ഞങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രം മലയാളികളായിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ നിന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീശ് എന്നെ വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ഗിരീശ് ആയിരുന്നു. അതുപോലെ പൂവനായാലും മൂന്നാമതും ഗിരീശനോട് തന്നെ ആയത് വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചതൊക്കെ. അത് ഞങ്ങൾ മൂന്നുപേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ, അവർ മൂന്നുപേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളിയും ചിരി തമാശയൊക്കെ വളരെ കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോം കോം ആണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗിരീഷേടി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാതെ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാമ്പില്ല, അതിപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിനേറ്റെടുത്ത് ചെയ്യില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്.